നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്തൃ വീട്ടിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നതിൽ മനം നൊന്ത യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മലപ്പുറം സ്വദേശിയായ രണ്ടത്താണി സ്വദേശി സഫ്നയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരിച്ചത്. 23 വയസ്സാണ് പ്രായം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സഫാന ഭർത്തൃ വീട്ടിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും പീഡനമാണ് സഫാനയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നതാണ് ബന്ധുക്കളുടെ ആരോപണം. സ്ത്രീധനത്തിന്റെ പേരിലും മറ്റും ഭർത്താവും ഭർത്തൃമാതാവും സഫാനയെ നിരന്തരം ഉപദ്രവിച്ചതായും പിതാവ് മുജീബും പ്രതികരിച്ചു. ഇവരുടെ പരാതിയിൽ സഫാനയുടെ ഭർത്താവ് രണ്ടത്താണി സ്വദേശി അർഷാദ് അലിയെ കാടാമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച 1.5 വയസ്സുള്ള കുഞ്ഞ് തന്റെ ദേഹത്ത് മൂത്രമൊഴിച്ചതിന് ഭർത്താവ് സഫാനയെ ശകാരിച്ചതായെന്നാണ് വിവരം. കുഞ്ഞ് മൂത്രമൊഴിച്ചതിന് ഭർത്താവ് സഫാനയെ മർദ്ദിച്ചിരുന്നതായും ആരോപണം ഉണ്ട്. ഇതിൽ മനം നൊന്താണ് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു. അതേസമയം പാലക്കാട് ചിറ്റൂരിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ മരിച്ച അമ്മയ്ക്കും കുഞ്ഞിനും കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി നൽകി നാട്. നല്ലേപ്പള്ളിയിലെ കുടുംബ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹങ്ങൾ കൊറ്റമംഗലം ശ്മശാനത്തിൽ സംസ്കരിച്ചു. ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് തെളിഞ്ഞാൽ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് കുടുംബത്തിന് പരമാവധി സഹായം ഉറപ്പാക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻ പറഞ്ഞു. ബന്ധുക്കളുടെ കൂട്ടക്കരച്ചിലിന് നടുവിലേക്കാണ് നല്ലപ്പള്ളി പാറക്കളത്തെ കുടുംബ വീട്ടിലേക്ക് അനിയത്തിയുടെയും അനിതയുടെയും കുഞ്ഞിന്റെയും ചേതനയേറ്റ ശരീരം എത്തിച്ചത്. ഇതിന്റെ കുസൃതി കാണാൻ കൊതിച്ച് കാത്തിരുന്നവർക്ക് ഇത് താങ്ങാനാവുന്നതിനും അപ്പുറത്തെ അനുഭവമായിരുന്നു. ആദരാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലെത്തിയ മന്ത്രിക്ക് കൃഷ്ണൻകുട്ടിയാണ് അനിതയ്ക്ക് ആശുപത്രിയിൽ നേരിട്ട പ്രയാസങ്ങൾ അച്ഛൻ നോവിന്റെ വാക്കുകളിൽ നിന്ന് അറിയിച്ചത്. അന്വേഷണ റിപ്പോർട്ട് വന്നാൽ കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. തുടർന്ന് അനിതയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം കൊറ്റമംഗലം ശ്മശാനത്തിൽ എത്തിച്ച് സംസ്കരിച്ചു. ഫെബ്രുവരി 6 അനിതയെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അനിതയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ സുഖപ്രസവമായിരിക്കുമെന്ന് ചികിത്സിച്ചിരുന്ന ഡോക്ടർ പറഞ്ഞിരുന്നു. ബുധനാഴ്ച രാത്രി മരുന്ന് നൽകി. തുടർന്ന് വ്യാഴാഴ്ച രാവിലെയും മരുന്ന് നൽകിയതോടുകൂടി പ്രസവവേദന വന്നു. എന്നാൽ പ്രസവത്തിനിടെ ചില തടസ്സങ്ങൾ ഉണ്ടായതിനാൽ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ഐസിയുവിലേക്ക് മാറ്റുന്നതിന് നിർദ്ദേശിക്കുകയും കോഴിപ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തുവെങ്കിലും കുഞ്ഞ് മരിച്ചു. അതിനിടെ അനിതയ്ക്ക് രക്തസ്രാവം കണ്ടെത്തി. ഡോക്ടർമാർ ചികിത്സ നൽകിയെങ്കിലും രക്തസ്രാവം തുടങ്ങിയതിനാൽ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു. അനിതയ്ക്കൊപ്പം ഒരു ജൂനിയർ ഡോക്ടറും 2 ഉണ്ടായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും അനിതയും മരിച്ചു. പ്രസവത്തിനിടെ കുഞ്ഞിന്റെ തല പൂർണ്ണമായും പുറത്തേക്ക് വന്നില്ല. തുടർന്നാണ് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ അപ്പുക്കുട്ടൻ പറഞ്ഞു. അനിതയ്ക്ക് ആവശ്യമായ എല്ലാ ചികിത്സയും ആശുപത്രിയിൽ നിന്നും നൽകിയിരുന്നതായാണ് സൂപ്രണ്ടിന്റെ വാദം. ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് തെളിഞ്ഞാൽ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു.